ഹേ ഗായ്സ്, വി സ്യൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. ഇന്ന് വന്നിരിക്കുന്നത് ഫ്ലാഷ് സിനിമ നാളെ റിലീസാകാൻ പോകുന്ന എത്ര ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവർ ചെയ്യുക. സോ ഫ്ലാഷ് സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സോട് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലേക്ക് പോവാം. ദ ഫ്ലാഷ് എന്ന സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ഫ്ലാഷ് എന്ന സിനിമയ്ക്ക് പുറത്തു കിടന്ന കാര്യം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല, അദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു കേസ് ഉണ്ടായിരുന്നു, അതിന്റെ പ്രൂവ് ആയതാണ്, അദ്ദേഹം ഗിൽട്ടിയാണ് പ്രൂവ് ആയതാണ്. അതിനുശേഷം ഇതിന്റെ കഥ, ഇതിന്റെ കഥ ഒരുപാട് മാറ്റിയാൽ പുതിയ പുതിയ സ്ക്രിപ്റ്റ് വ്യത്യസ്ത നിരത്തോണ്ട് വരിക. അതിന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹം പുറത്താവുക. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് നിരത്തോണ്ട് വരിക, പുതിയ റൈറ്റേഴ്സ് നിരത്തോണ്ട് വരിക, ആക്ടേഴ്സിനെ മാറ്റി റീഷൂട്ട് ചെയ്യുക, എടുത്ത് പിന്നെ വെട്ടിക്കളയുക, പിന്നെ റീഷൂട്ട് ചെയ്യുക, പിന്നെ റീഷൂട്ട് ചെയ്യുക, പിന്നെ നമ്മുടെ ആക്ട്രസ് നമ്മുടെ പിന്നെ ജയിലിൽ പോവുക. അങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചാണ് ഈ പടം. അപ്പം ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങൾ പറയുന്നത് ഈ പടം എത്ര നന്നായിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ മില്ലർ അഭിനയിച്ചത് കൊണ്ട് ഞങ്ങൾ ഈ പടം കാണില്ല എന്നൊരു സൈഡ് പ്രേക്ഷകർ പറയുന്നുണ്ട്. മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോം ക്രൂസിനെ പോലുള്ള വലിയ വലിയ ആക്ടേഴ്സ് ഈ സിനിമ കണ്ടതിന് ശേഷം സിനിമ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ടെസ്റ്റ് ഓഡിയൻസും ഈ പടത്തിന് വളരെ അതൊരു സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, പടം കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരുപാട് ഡ്രാമ പടത്തിന് പിന്നിപ്പോയിട്ടുണ്ട്. ആൻഡ് യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്ന പടത്തിന്റെ ബഡ്ജറ്റ്. ദ ഫ്ലാഷ് എന്ന സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 220 മില്യൺ എന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ അല്ല, ചിലയിടത്ത് 300 മില്യൺ ആയി എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് പടം 2 വർഷം മുമ്പ് തന്നെ റിലീസാവുന്ന ഒരു പടമായിരുന്നു ഫ്ലാഷ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരുപാട് ഡ്രാമ ഇതിന്റെ പുറത്ത് തന്നെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ പടത്തിന്റെ ലെങ്ത് ഒരുപാട് കൂടി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് റൈറ്റേഴ്സ് അകത്ത് വന്നു, ആക്ടേഴ്സിനെ മാറ്റണമെന്ന് ഒരു പ്രതിഷേധം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെല്ലാം നോക്കിയാണെങ്കിൽ നമ്മുടെ ജെയിംസ് ഗൺ, ഈ ഇടയ്ക്കാണ് നമ്മുടെ ജെയിംസ് ഗൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡി സി യെ ഫുള്ളായിട്ട് റീബൂട്ടിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞത്. സോ ഒരുപാട് റീഷൂട്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്തതും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പടത്തിന്റെ ബഡ്ജറ്റ് 300 മില്യണിലോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കൃത്യമായ കണക്കില്ല. സോ ബേസിക്കലി 220 to $300 million എന്ന് വിചാരിക്കാം. ആൻഡ് രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പടത്തിന്റെ ലെങ്ത് ആണ്. പക്ഷേ 2 മണിക്കൂർ 24 മിനിറ്റ് ഈ പടം കാണും എന്നാണ് പറയുന്നത്. പടം കണ്ടതിന് ശേഷം ആരും ഇറങ്ങി ഓടിപ്പോയത്, പടത്തിന് 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ടെന്ന് പറയുന്നത്. ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദ ഫ്ലാഷ് എന്ന സിനിമയുടെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് പടത്തിന്റെ കാസ്റ്റിംഗ് ആണ്. ഒരു ഹ്യൂജ് കാസ്റ്റ് ഈ പടത്തിലുണ്ട്. ഒരു വലിയ സ്റ്റാർ, ഒരു മിനി ജസ്റ്റിസ് ലീഗ് പടം എന്ന രീതിക്ക് തന്നെ പറയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം, മൈക്കിൾ കീറ്റൻ പടത്തിൽ ബാറ്റ്മാനെ റിട്ടേൺ ആവുന്നുണ്ട്. അദ്ദേഹം നോക്കിയാണെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആക്ടറാണ്. 71 വയസ്സായി അദ്ദേഹത്തിന്. അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം സൂപ്പർ ഹീറോ ആയിട്ട് വരുന്നുണ്ട്. ഒരു ബാറ്റ്മാനായിട്ട് ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം ഞാൻ വിചാരിക്കുന്നു. അതിന് അതുപോലെ തന്നെ ബെൻ അഫ്ലക് റിട്ടേൺ ആവുന്നുണ്ട് ബാറ്റ്മാനായിട്ട്. അദ്ദേഹം 4ാമത്തെ പ്രാവശ്യമാണ് ബാറ്റ്മാനായിട്ട് അപ്പയർ ആവുന്നത്. അദ്ദേഹം ഇതുവരെ ഒരു സോളോ മൂവി കൊടുക്കാത്തത് വളരെ കഷ്ടമായിപ്പോയി. പക്ഷേ ഇനി അദ്ദേഹം ബാറ്റ്മാനായിട്ട് തുടരില്ല. ഇത് ബാറ്റ്മാന്റെ ബെൻ അഫ്ലക് ബാറ്റ്മാന്റെ ഈ ബാറ്റ് ഫ്ലക്കിന്റെ അവസാനത്തെ പടമാണ് ഈ ഫ്ലാഷ് മൂവി എന്ന് പറയുന്നത്. ആൻഡ് എല്ലാവർക്കും അറിഞ്ഞ കാര്യം, നമ്മുടെ വണ്ടർ വുമൻ ഈ പടത്തിന് അപ്പിയർ ആവുന്നുണ്ട്. യെസ്, വണ്ടർ വുമൻ ഗാൽ ഗഡോട്ട് ഈ പടത്തിന് അപ്പിയർ ആവുന്നുണ്ട്. ഹെൻറി കാവൽ ഈ പടത്തിൽ അപ്പിയർ ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തെ മെൻഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അപ്പിയർ ആവുന്ന കാര്യത്തിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആൻഡ് ശാശ്വത സെൽ എന്ന് പറഞ്ഞ പുതിയ ആക്ട്രസ് ഇതിന്റെ സൂപ്പർ ഗേൾ ആയിട്ട് അപ്പിയർ ആവുന്നുണ്ട്. സോ ഈ പടത്തിന്റെ അകത്ത് ഹെൻറി കാവൽ സൂപ്പർമാനെ കാണിക്കത്തില്ല, കൂടുതലും മെൻഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്ന വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് സൂപ്പർ ഗേളിന് ഈ മൂവിക്ക് അത് കിട്ടാൻ പോവുകയാണ്. ആൻഡ് അത് മാത്രമല്ല, ഗ്രാൻഡ് ഗസ്റ്റിൻ ആൻഡ് സി ഡബ്ല്യു ഫ്ലാഷ് സീരീസ് കാണുന്ന എല്ലാവർക്കും ഗ്രാൻഡ് ഗസ്റ്റിനെ അറിയായിരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഷ്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയ ഫ്ലാഷ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഗസ്റ്റിൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു കാമിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സി ഡബ്ല്യു സീരീസിന്റെ അകത്ത് ആക്ച്വലി നമ്മുടെ എക്സ്ട്രാ മില്ലിന്റെ ഫ്ലാഷ് അപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാൻഗസ്റ്റിന്റെ ഫ്ലാഷാണ് എക്സ്ട്രാ മില്ലിന്റെ ഫ്ലാഷ് എന്ന പേര് തന്നെ പറഞ്ഞു കൊടുത്തത്. സോ അദ്ദേഹത്തിന് ഒരു ക്യാമിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും കൊടുക്കുക. ആ എനിക്ക് തോന്നുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ഫ്ലാഷ് എന്ന കഥാപാത്രത്തിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഗ്രാൻഗസ്റ്റിൻ തന്നെ ആയിരിക്കും. ആൻഡ് എത്ര പേര് എന്നോട് യോജിക്കുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ പടത്തിന്റെ ജെയ്സൺ മൊമോവ നമ്മുടെ അക്വാമാനും അപ്പിയർ ആവുമെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അറിയത്തില്ല അപ്പിയർ ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ ഇതൊക്കെയാണ് ഈ പടത്തിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ പടം കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് പടങ്ങൾ എന്ന് പറയുന്നത്, ഇതുവരെയും ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡി സി എക്സ്റ്റെൻഡ് യൂണിവേഴ്സിന് ഏകദേശം 14 സിനിമ വന്നിട്ടുണ്ട്. നമ്മുടെ സ്നൈഡറിന്റെ എക്സ്റ്റെൻഡ് വേർഷനോട് ചേർത്താണ് പറയുന്നത്. നിങ്ങൾ മെയിനായിട്ട് കണ്ടിരിക്കേണ്ട പടം എന്ന് പറയുന്നത് നമ്മളുടെ സ്നൈഡറിന്റെ കട്ട് അല്ലെങ്കിൽ സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗ് വേർഷൻ ഉണ്ട്. അത് കണ്ടിട്ട് ഈ പടം കാണാൻ പോവുക. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഈ പടം വരാൻ പോകുന്നത്. ആ പടം കണ്ടാലേ നമ്മുടെ ഫ്ലാഷ് നമ്മുടെ സ്പീഡ് ഫോഴ്സിന് ആക്സസ് ചെയ്യുമ്പോൾ ആ പടത്തിന്റെ ക്ലൈമാക്സ് കാണിച്ചിട്ടുണ്ടാവും. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷനായി പടം എടുത്തുകൊണ്ടിരാൻ പോകുന്നത്. ആൻഡ് ആ ജസ്റ്റിസ് ലീഗിന് ശേഷം നമ്മുടെ സ്നൈഡർ കട്ടിന് ശേഷം ഒരു കോമിക്സ് നമ്മുടെ ഡി സി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഇഷ്യൂസ് വരുന്നത്, അതായത് ആ ജസ്റ്റിസ് ലീഗ് കഴിഞ്ഞ ശേഷം, അതായത് സ്നാക്സിയറിന്റെ ജസ്റ്റിസ് ലീഗ് കഴിഞ്ഞ ശേഷം ഫ്ലാഷിന് എങ്ങനെയാണ് പുതിയ സൂട്ട് കിട്ടിയത്, അദ്ദേഹത്തിന്റെ പവേഴ്സ് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തു, അദ്ദേഹം ബാറ്റ്മാനുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കോമിക്സ് ആണ്. ഞാൻ വായിച്ചിട്ടില്ല. സോ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കമന്റ് ചെയ്യുക.
സോ ഫ്ലാഷ് എന്ന സിനിമ കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട മൂന്ന് സിനിമകൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൻറി കാവൽ അഭിനയിച്ച സൂപ്പർമാൻ മാൻ ഓഫ് സ്റ്റീൽ എന്ന സിനിമ കണ്ടിരിക്കുക. അതിന് കാരണം നോക്കുകയാണെങ്കിൽ നമ്മളുടെ സോഡ് ഈ പടത്തിന്റെ അകത്ത് അപ്പിയർ ആവുന്നുണ്ട്. യെസ്, നമ്മളുടെ മാൻ ഓഫ് സ്റ്റീലിൽ വന്ന വില്ലനായിട്ടുള്ള സോഡ് ഈ പടത്തിൽ അപ്പിയർ ആവുന്നുണ്ട്. ഇതിന്റെ അതൊരു മെയിൻ വില്ലനായിട്ട് അദ്ദേഹമാണ് വരാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ സ്നൈഡർ കട്ട് ജസ്റ്റിസ് ലീഗ് ഒന്ന് കണ്ടിരിക്കുക, കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് വരാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് സൂപ്പർമാൻ വൈസസ് ബാറ്റ്മാൻ എന്ന സിനിമയും കൂടെ കണ്ടിരിക്കാം. നിങ്ങൾക്ക് അത്രയും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലീഗ് വേണമെങ്കിൽ കണ്ടിരിക്കുക. അതൊരു കാനോണൊന്നും അല്ല. ജസ്റ്റിസ് ലീഗ് മെൻഷൻ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പറ്റുമെങ്കിൽ നമ്മുടെ മൈക്കിൾ കീറ്റൻ അഭിനയിച്ച രണ്ട് ബാറ്റ്മാൻ സിനിമകളുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ദ ഫ്ലാഷ് എന്ന സിനിമ നോക്കുകയാണെങ്കിൽ ഫ്ലാഷ് പോയിന്റ് പാരഡോക്സിനെ ബേസ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോകുന്നത്. ആൻഡ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയായിരിക്കും. ബാരി അമ്മ മരിച്ചിട്ടുണ്ടാവും. ബാരി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഫ്ലാഷ്, അതായത് ബാരി നോക്കുകയാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോകുന്നത്. അവിടെ വെച്ചുണ്ടാവുന്ന ഒരു ടൈം ലൈനാണ് ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഫ്ലാഷ് ചെറിയ ചെറിയ തെറ്റുകൾ ഒരു വലിയ എന്താ പറയുക ഒരു മിസ്റ്റേക്ക് ആയിട്ട് മാറുന്നു. അതിനെ ബേസ് ചെയ്യുന്ന ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവാം. സോ അതിനെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തുകൊണ്ടിരാൻ പോകുന്നതെങ്കിൽ പടത്തിന് ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ടാവും. കാരണം ഈ ടൈം ലൈനിൽ രണ്ട് ബാരി ഉള്ളത് പോലെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ പോകാൻ നേരത്ത് ഇവിടെ നിന്ന് പോയ ബാരിക്ക് പവർ നഷ്ടപ്പെടുകയും അവിടെ ഉള്ള ബാരിക്ക് പവർ എന്താ പറയുക കൊടുക്കുന്നതായിട്ടാണ് ഈ പടം എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. പടത്തിന്റെ അത് ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ് അപ്പിയർ ആവുന്നുണ്ട്. ഒരുപാട് ക്യാമിയോസും വരുന്നുണ്ട്. ഒരുപാട് ക്യാമിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് ക്യാമിയോസ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. ആൻഡ് എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് പോകുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ആൻഡ് എത്ര പേര് ഫ്ലാഷ് സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ആണുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു രീതി കാണാം. അതുവരെ വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.